ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ശോഭ സുരേന്ദ്രൻ എവിടെയാണ് കേരളത്തിലാകെ മന്ത്രി ജലീലിനെതിരായി യുവമോർച്ചയും ബി ജെ പിയും വൻതോതിൽ പ്രതിഷേധം നടത്തുകയാണ് ഈ ഒരു പ്രതിഷേധത്തിലും ശോഭ സുരേന്ദ്രന്റെ സാന്നിധ്യം കാണുന്നില്ല കഴിഞ്ഞ ഏഴര മാസമായി ശോഭാ സുരേന്ദ്രൻ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ഏതെങ്കിലും ടെലിവിഷൻ ചർച്ചയിലോ ഏതെങ്കിലും സമര പരിപാടികളിലോ ശോഭാ സുരേന്ദ്രൻ്റെ മുഖം കണ്ടിട്ട് ഏഴര മാസമാകുന്നു എന്ന് ചുരുക്കം എവിടെയാണ് എന്തിനാണ് ശോഭ സുരേന്ദ്രൻ്റെ ഈ ഉൾവലിയൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പരിഗണിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അതിനുശേഷം രണ്ടാമതായിട്ടുള്ള പ്രചരിക്കുന്ന ഒരു കാര്യം ശോഭ സുരേന്ദ്രൻ്റെ സേവനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു അതായത് ദേശീയ നേതൃത്വത്തിലേക്ക് ശോഭ സുരേന്ദ്രനെ കൊണ്ടുവരാൻ പാർട്ടി ആലോചിക്കുന്നു എന്നാണ് ഈ രണ്ടു വാദമാണ് ഇപ്പോൾ പ്രധാനമായും കേൾക്കുന്നത് അതേസമയം തന്നെ ശോഭ സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള ചിലർ പറഞ്ഞത് ഇപ്രകാരമാണ് ശോഭ സുരേന്ദ്രന് അധ്യക്ഷ പദവി കിട്ടുമെന്ന് ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള പ്രചരണം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു സ്ത്രീ കേരളത്തിൽ ബി ജെ പിയെ നയിക്കും അത് ശോഭാ സുരേന്ദ്രനായിരിക്കുമെന്ന് അണികൾ വിശ്വസിച്ചു ശോഭാ സുരേന്ദ്രനും അക്കാര്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു താനായിരിക്കും അടുത്ത അധ്യക്ഷ പദവിയിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം അവരുടെ വാക്കുകളിലും അന്നത്തെ ഇന്റർവ്യൂകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അവർ കേരളത്തിലെ ബി ജെ പിയെ നയിക്കും നയിക്കാൻ അർഹ ആണ് താനും ശോഭ സുരേന്ദ്രൻ കാരണം നിരവധി പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കേരളത്തിലെ ബി ജെ പിയുടെ വനിതാ സാന്നിധ്യമാണ് ശോഭ സുരേന്ദ്രൻ അത്തരത്തിൽ ശോഭ സുരേന്ദ്രന്റെ കഴിവുമായി ബന്ധപ്പെട്ട് ആരും എതിരഭിപ്രായം പറയാൻ ഇടയില്ല പാർട്ടിയിൽ ശത്രുക്കൾക്ക് പോലും അത്തരം വിശ്വാസമില്ല കാരണം ശോഭാ സുരേന്ദ്രൻ തൻ്റെ നേതൃപാഠവും തെളിയിച്ച ആളാണ് പാലക്കാട്ട് മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയ ആളാണ് അത്തരത്തിൽ ജനപിന്തുണയടക്കം ബി ജെ പി പിന്തുണയടക്കം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇത്തരം ഒരു നേതാവ് എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം അവർ അതേസമയം തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ സജീവമാണ് താനും ഇന്നിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കർഷക ബില്ലുമായി ബന്ധപ്പെട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിനപ്പുറത്തേക്ക് അവർ പൊതുരംഗത്ത് ഇടപെടുന്നതേ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രസി പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നേരത്തെ പറഞ്ഞതുപോലെ അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്ന ഒരു കാര്യം ശോഭ സുരേന്ദ്രന് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കപ്പെട്ടതോടുകൂടി അവർ വലിയ നിരാശയിലേക്ക് മാറി അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പാർട്ടി ഉയർന്നില്ല അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു സ്ഥാനം പാർട്ടി നൽകിയില്ല ഒരു നിരാശ അവർക്ക് ബാധിച്ചിട്ടുണ്ട് എന്നാണ് മാത്രമല്ല അവരെ ജനറൽ സെക്രട്ടറിയായി മാറ്റി നിർത്തുകയാണ് ചെയ്തത് പിന്നീട് കെ സുരേന്ദ്രൻ അധ്യക്ഷന പ പദവിലെത്തുമ്പോൾ ശോഭ സുരേന്ദ്രനെ ലഭിച്ചത് ജനറൽ സെക്രട്ടറി പദമാണ് അതിനുശേഷം പിന്നീട് വീണ്ടും പുനഃസംഘടനയുണ്ടായി ഈ പുനഃസംഘടനയിൽ ശോഭാ സുരേന്ദ്രന് വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് ലഭിച്ചത് രണ്ട് വൈസ് പ്രസിഡന്റ്മാരാണ് ഉള്ളത് ഒന്ന് ശോഭാ സുരേന്ദ്രനും ഒന്ന് കെ രാധാകൃഷ്ണനും വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവി ബി വലിയ പ്രാധാന്യമുള്ള പദവിയൊന്നുമല്ല അതായത് ഒരു കോർ കമ്മിറ്റി ചേരുമ്പോൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്ക് ക്ഷണിക്കപ്പെട്ട അതിഥി എന്ന നിലയിൽ വേണമെങ്കിൽ പങ്കെടുക്കാമെന്ന് മാത്രം അവരെ ക്ഷണിക്കണമെങ്കിൽ മാത്രമേ ആ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ അതാണ് ബി ജെ പിയുടെ ഘടന അങ്ങനെ നോക്കുമ്പോൾ അവർ ഒരു കൃത്യമായ അധികാരമുള്ള പദവിയിലല്ല ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അതൃപ്തി പാർട്ടി നേതൃത്വത്തോട് ഉണ്ട് എന്നുള്ളതാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അത് ശരിയാവാം തെറ്റാവാം ഏതായാലും ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ട ഒരു സമയമാണിത് എന്ന് ബി ജെ പിയിലെ ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നു കാരണം എതിരായിട്ട് നടക്കുന്ന നിരവധി പ്രക്ഷോഭങ്ങളിൽ ബി ജെ പിയിലെ ഏതാണ്ട് സംസ്ഥാന നേതാക്കൾ മുഴുവനും വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് അറസ്റ്റ് വരിച്ചിട്ടുണ്ട് ലാത്തിയടി ഏറ്റിട്ടുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അവരുടെ മൗനം എന്നത് മാത്രം നമുക്ക് ഊഹിക്കാനേ കഴിയുകയുള്ളൂ ആ മൗനത്തിൻ്റെ കാരണമാണ് നേരത്തെ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്നുകൂടി ആവർത്തിക്കാം ദേശീയ അവരെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കുന്നു എന്നുള്ള ഒരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അവർ പാർട്ടി സജീവമാകാതെ മാറി നിൽക്കുന്നു രണ്ടാമതായി അവരെ ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത മൂന്നാമതായി അവർക്ക് സംസ്ഥാന നേതൃത്വത്തിലുള്ള അതിർത്തി ഈ മൂന്ന് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നാവാം ശോഭാ സുരേന്ദ്രനെ ഏഴര മാസം കൊണ്ട് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകമായി നമുക്ക് വിലയിരുത്തേണ്ടത് അത്തരത്തിലാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് ശോഭാ സുരേന്ദ്ര മാത്രം അറിയാം യഥാർത്ഥ കാരണം അവർ വന്ന് പറയാതെ ഞാൻ എന്തുകൊണ്ടാണ് ഏഴര മാസം പാർട്ടി വേദികളിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി വേദികളിൽ എൻ്റെ മുഖം കാണാത്തത് ടെലിവിഷൻ ചർച്ചകളിൽ ഞാൻ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ശോഭ സുരേന്ദ്രന് മാത്രം അറിയാവുന്ന കാര്യമാണ് അവർ അത് പറയാത്തിടത്തോളം കാലം നമുക്ക് ഇത്തരം അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കാൻ മാത്രമേ യോഗ്യതയുള്ളൂ അർഹതയുള്ളൂ